ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 126-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ചില കാര്യങ്ങളെന്ന് പറയുന്നത് ദൈവം നടത്തുന്ന വഴികളെ സ്വപ്നം നമ്മൾ കാണുന്ന പോലെ അതിലെ അത്ഭുതങ്ങൾ ദൈവം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് സ്വപ്നമാണോ മിഥ്യയാണോ എന്നറിയത്തില്ല. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ദൈവ വൈതലേ, ഇസ്രായേലിലെ വിശ്വാസം നീ മുന്നോട്ട് നീങ്ങി, നീ പ്രയാസമെന്ന് കരുതുന്ന വിഷയത്തിൻ്റെ മേൽ നീ സ്വപ്നം കാണുന്ന പോലെ നിൻ്റെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരാൻ ദൈവശക്തനാണ്, എൻ്റെ ദൈവശക്തനാണ്. ഇസ്രായേൽ മടക്കി വരുത്തുമെന്ന് യാതൊരു ഉറപ്പും അവർക്കില്ല. കാരണം അടിമകളായിട്ട് കിടക്കുക, കഠിന വേല ചെയ്തുകൊണ്ട്, ഊഴിയ വേല ചെയ്തുകൊണ്ട്. പക്ഷേ ഇസ്രായേലിനെ ഇന്ന് വലിയ ജാതിയാക്കി ലോകരാജ്യങ്ങളുടെ മുൻപിൽ ഒരു വലിയ ബിസിനസ്സുകാരനാക്കണമെങ്കിൽ അന്നത്തെ അടിമ വേല ചെയ്യുന്നവനെ സാധിക്കുകയുള്ളൂ. 40 വർഷം മരുഭൂമിയിൽ നടത്തിയാലേ സാധിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ മടക്കി വരുത്തിയ ഒരു അത്ഭുതമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു അത്ഭുതം സംഭവിക്കുവാൻ സ്വപ്നം കാണുന്ന പോലെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട്. ഇത് സ്വപ്നമാണോ മിഥ്യയാണോ? സ്വപ്നത്തിൽ പോലും നടക്കാത്ത ചില കാര്യങ്ങളങ്ങ് നടക്കുക, അത്ഭുതകരമായിട്ടങ്ങ് നടക്കുക. ആ അത്ഭുതം നിങ്ങളിൽ നടക്കും, എല്ലാവരിലും നടക്കും. ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരിലും അന്ന് ഇസ്രായേൽ മക്കൾ സന്തോഷിച്ചു. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ സിയോനിലേക്ക് മടങ്ങി വരുത്തിയപ്പോൾ അന്നുള്ള വലിയൊരു ആർപ്പും സന്തോഷവും അവർക്കുണ്ടായിരുന്നു. ആ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്നെങ്കിൽ, വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി പകർത്തുവാൻ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വീഡിയോ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടായി COVID-19 ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുദിനം ഞങ്ങൾ മുന്നേറുമ്പോൾ ഞങ്ങളെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഞങ്ങൾ MP മാർ, MLA മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, കോവിഡ് വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായി, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, സ്കൂളുകൾ, കോളേജുകൾ, കർത്താവേ, വിവിധ തരത്തിൽ ഭാരത്തിൽ പ്രയാസത്തിലിരിക്കുന്നവർ, സങ്കടപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തിക ക്ലേശമുള്ളവർ, കർത്താവിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം, സ്വപ്നം കാണുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ നടക്കണമേ. ഈ വീഡിയോ കണ്ട കേട്ട എല്ലാവർക്കും കർത്താവ് നിൻ്റെ മക്കൾ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ അത്ഭുതം നടക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. അമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.